സിപിഎം ഇന്ന് സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ വ്യാപകമായി ആക്രമണങ്ങൾ നടന്നു. ഹർത്താലിനിടെയുണ്ടായ സംഘർഷത്തിൽ കാസർകോട്ട് ഡിവൈഎഫ്ഐ നേതാവ് മരിച്ചു. വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് ലീഗ് ഓഫീസുകൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. വടകര എടച്ചേരിയിൽ സിപിഎം ലോക്കൽ സെക്രട്ടറിയെ മർദ്ദിച്ചു. വിവിധ അക്രമ സംഭവങ്ങളിൽ നിരവധി പോലീസുകാർക്കും പരിക്കേറ്റു. കാസർഗോഡ് ഉദുമ തച്ചങ്ങാട് കീക്കാനത്തെ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് ടി മനോജാണ് മരിച്ചത്. റോഡിൽ വീണു നടക്കുന്ന നിലയിൽ കണ്ടെത്തിയ മനോജിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മർദ്ദനമേറ്റാണ് മനോജ് മരിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവിടെ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയല്ല കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് എന്തുമാകാമെന്ന ഒരു സ്ഥിതി ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു സംഘടനത്തിൽ അദ്ദേഹം മരിച്ചതല്ല, ഇത് ലീഗുമായിട്ടൊരു ബന്ധമില്ല. കാസർഗോഡ് അടക്കമുള്ള വടക്കൻ ജില്ലകളിൽ ഹർത്താലിൽ വ്യാപകമായ അക്രമങ്ങളാണ് അരങ്ങേറിയത്. വിവിധ ജില്ലകളിലായി 50+ കോൺഗ്രസ് ഓഫീസുകൾ തള്ളിത്തകർക്കുകയും തീടുകയും ചെയ്തു. കണ്ണൂരിൽ 2 CPM ഓഫീസുകളും തകർത്തു. നിരവധി ലീഗ് സോഷ്യലിസ്റ്റ് ജനത ഓഫീസുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പോലീസിന് നേരെയും വ്യാപകമായി അക്രമങ്ങളുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് വേങ്ങേരിയിൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ജീപ്പ് ഹർത്താൽ അനുകൂലികൾ തകർത്തു. 5 പോലീസുകാർക്ക് പരിക്കേറ്റു. മലപ്പുറത്തെ പരപ്പനങ്ങാടിയിലും തിരുരങ്ങാടിയിലും പോലീസിന് നേരെ ആക്രമണമുണ്ടായി. വടകര എടച്ചേരിക്കടുത്ത് ഹർത്താൽ അനുകൂലികൾ CPM ലോക്കൽ സെക്രട്ടറിയെ ആക്രമിച്ചു. എടച്ചേരി ലോക്കൽ സെക്രട്ടറി വള്ളിൽ രാജീവനെയും ഒപ്പമുണ്ടായിരുന്ന 2 പേരെയുമാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. എന്നാൽ സംഭവത്തിൽ പങ്കില്ല എന്ന് CPM നേതാക്കൾ അറിയിച്ചു. നാദാപുരത്തെ കുമ്മങ്കോട്ട് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ 2 CPM പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന പാതകളിലെല്ലാം ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നതിനാൽ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമാണ് റോഡിലിറങ്ങിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ഹർത്താലിൽ അക്രമമുണ്ടായി. കായംകുളത്ത് ബോംബേറ് നടന്നു. 4 KSRTC ഡിപ്പോകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ അക്രമങ്ങൾ നടന്നു. തിരുവനന്തപുരത്ത് ഹർത്താൽ അനുകൂലികൾ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം അടിച്ചു തകർത്തു, വാഹനത്തിന് കേടുവരുത്തി. മാവേലിക്കര, കാട്ടാക്കട, നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ KSRTC ജീവനക്കാർക്ക് നേരെ ആക്രമണമുണ്ടായി. 2 പേർക്ക് പരിക്കുപറ്റി. പത്തനംതിട്ട, അടൂർ, തിരുവല്ല എന്നിവിടങ്ങളിൽ ബാങ്കുകൾക്ക് നേരെ കല്ലേറുണ്ടായി. വാഹനം തടയാൻ ശ്രമിച്ച CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. ഒരു മാധ്യമപ്രവർത്തകന് പത്തനംതിട്ടയിൽ പരിക്കുപറ്റി. ആലപ്പുഴ DCC ഓഫീസ് മോട്ടോർ ബൈക്കിലെത്തിയ 3 സംഘം അടിച്ചു തകർത്തു. ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കായംകുളത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞു. കോട്ടയത്ത് തെള്ളകം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാർ, CPM നേതാവ് MLA ശ്രീ ജെയിംസ് മാത്യു, യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ M. Liju, മുസ്ലിം ലീഗ് നേതാവും MLA ശ്രീ NA Nellikunnu എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ജെയിംസ് മാത്യു, 200+ അക്രമ സംഭവങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 20 പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു. ഏതാണ്ട് 70 പാർട്ടി ഓഫീസുകൾക്ക് നേരെ കല്ലേറും അക്രമവും ഉണ്ടായി എന്നാണ് ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നത്. ഹർത്താലിന്റെ മറവിൽ വ്യാപകമായി അക്രമം നടത്തുകയായിരുന്നു CPM. ഇന്ന് നടന്ന ഹർത്താൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനാധിപത്യ അവകാശം, ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം, അതുപോലും നിഷേധിച്ച ഗവൺമെന്റിന്റെ നടപടികൾക്കെതിരായിരുന്നു. ഈ ഉണ്ടായ സംഭവങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഗവൺമെന്റും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു പറ്റം ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരാണ് ഉത്തരവാദികൾ. നിങ്ങളൊന്ന് പരിശോധിക്കുക, വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിന്ന കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് ആരാണ് ഉത്തരവാദികൾ? സഖാവ് ജയരാജൻ ഒരു പോലീസ് കേസിൽ പോലീസുകാർക്ക് ചോദ്യം ചെയ്യാം, അദ്ദേഹത്തെ പ്രതിയാക്കാം, ഞങ്ങളതിനെയൊന്നും എതിർക്കുന്ന ആളുകളല്ല. പക്ഷെ വളരെ ബോധപൂർവം ഒരു കള്ളക്കേസ് ജയരാജൻ്റെ പേരിൽ ചുമത്തിയപ്പോഴും എന്തിനാണ് ജയരാജനെ പോലെ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയെ 3 സർക്കിൾ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത്? വളരെ കൃത്യമായ ഒരു ധാരണ പോലീസിനുണ്ട്, കണ്ണൂർ ജില്ലയിലെ CPMനെ നിസ്സാരവൽക്കരിക്കുക, പാർട്ടി ജില്ലാ സെക്രട്ടറിയെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ വിധത്തിൽ ചോദ്യം ചെയ്താൽ സ്വാഭാവികമായും പാർട്ടി അണികൾക്ക്, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, CPM പോലെയുള്ള ഒരു പാർട്ടി, നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പാർട്ടി ഇത്രയേറെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന തോന്നലുണ്ടാക്കും. പോലീസ് സ്റ്റേഷനിലേക്ക്
ശ്രീ പി ജയരാജനെ വിളിച്ചു വരുത്തിയതാണോ പ്രകോപനത്തിന് കാരണം? നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്ഥാനം നൽകിയില്ല എന്ന പേരിലാണോ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? അല്ല, സ്ഥാനത്തിൻ്റെ പ്രശ്നമല്ല. ഒരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രകോപനം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയുന്ന ഒരു വസ്തുതയുണ്ട്. ഇതിനു മുൻപും CPM പ്രവർത്തകർ നിരവധി കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. ആ കേസുകൾ കോടതിയുടെ മുൻപാകെ വന്നിട്ടുണ്ട്, വിചാരണ നടന്നിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, വെറുതെ വിടപ്പെട്ടിട്ടുണ്ട്. ഇത് CPMന്റെ മാത്രം അനുഭവമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്തരം അനുഭവമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ആ സംഭവങ്ങളൊക്കെ കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്? പോലീസ് ഒരു കേസ് അന്വേഷിക്കുന്നു, അവർക്ക് വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നു. സാഹചര്യ തെളിവുകളായിരിക്കാം, മറ്റ് വ്യക്തമായ മറ്റ് സാഹചര്യ തെളിവിന് പുറമെയുള്ള വസ്തുനിഷ്ഠ തെളിവുകളുണ്ടാവും. ഈ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ പ്രതികളെക്കുറിച്ച് പോലീസ് രേഖപ്പെടുത്തി കൊടുക്കും. ആ പ്രതികൾ ഒന്നുകിൽ മുൻപുർ ജാമ്യത്തിന് അപേക്ഷിക്കും, അതല്ലെങ്കിൽ അവർ കോടതിയിൽ സമൻസ് വരും, ഹാജരാകും. സഖാവി ജയരാജന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ഈ കണ്ണൂർ ജില്ലയിലെ പോലീസ് നേതൃത്വം തയ്യാറാവാതിരുന്നത്? ഒരു ചോദ്യം ചെയ്തു, അതായത് ഈ പി ജയരാജന് മുൻകൂർ ജാമ്യത്തിന് ഉൾപ്പെടെയുള്ള അവസരം നൽകാതെ അറസ്റ്റ് ചെയ്തതാണോ പ്രകോപനത്തിന് കാരണം? ഒരു വശത്ത് നിങ്ങൾ പറയുന്നു ഞങ്ങൾ നിയമത്തെ മാനിക്കുന്നു, പോലീസിന് കേസ് അന്വേഷിക്കാം, വേണമെങ്കിൽ പ്രതിയാക്കാം, അറസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ അതിന് എതിർപ്പിന് കാരണമായി പറയുന്നത് പി ജയരാജന് അദ്ദേഹത്തിനെതിരായ എന്ത് തെളിവുകളാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയില്ല, മുൻകൂർ ജാമ്യത്തിന് അവസരം നൽകിയില്ല, ഇതൊക്കെയാണോ പ്രകോപനത്തിന് കാരണം? അല്ല, സെക്ഷൻ 41A പ്രകാരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന ഒരാളെ കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. നിയമവിരുദ്ധമായിട്ടാണ് പോലീസ് നടപടി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു നിയമം അനുവദിക്കാത്തത് കൊണ്ടാണ് സാധാരണഗതിയിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്ത് നേരെ കോടതിയുടെ മുൻപാകെ ഹാജരാക്കും. എന്തുകൊണ്ടാണ് നേരെ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുന്നത്? നിയമവിധേയമായി ഇയാളുടെ മേൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറ്റം കോടതിയുടെ മുൻപാകെ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് പോലീസ് ശ്രമിക്കുക. ഇവിടെ അതല്ല ഉണ്ടായത്. ജയരാജന് കൊടുത്ത നോട്ടീസുണ്ട്, ആ നോട്ടീസിൽ പറയുന്നത് നിങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയാണ്. ജയരാജൻ പോയില്ലെങ്കിൽ എന്താണ്? പോയില്ലെങ്കിൽ ഉണ്ടാകുന്നത് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ CPM പോലെയുള്ള ഒരു പാർട്ടി ഒരു സംഭവമുണ്ടായി, ആ സംഭവത്തെ തുടർന്ന് അന്വേഷണ വിധേയമായിട്ട് ഒരു പാർട്ടി നേതാവിനെ വിളിക്കുന്നു, അദ്ദേഹം പോകാൻ കൂട്ടാക്കുന്നില്ല, പോലീസ് അതിക്രമം നടത്തുന്നു. അപ്പം ന്യായീകരിക്കപ്പെടുക ആരാണ്? പോലീസ്. ഇവിടെ എന്താണ്? 3 തവണ ആവശ്യപ്പെട്ടപ്പോഴും കൃത്യമായി ജയരാജൻ സ്റ്റേഷനിൽ പോയി. എന്നാൽ 41A അറസ്റ്റ് ചെയ്തില്ല, പോലീസ് വീണ്ടും ചോദ്യം ചെയ്യൽ തുടർന്നു. ജയരാജനിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് മറ്റു പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ടാവാം, ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അതാണ് സംഭവിച്ചത്. അതിലൊരു തിടുക്കം കാണുന്നില്ല, സംഭവം നടന്ന് ഏതാണ്ട് 5 മാസത്തിന് ശേഷമാണ് അറസ്റ്റ് എന്ന് കൂടി ഓർക്കണം. നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ചാർജ് ഷീറ്റിൽ മറ്റു പല പ്രതികളുടെയും കാര്യത്തിൽ പോലീസ് ചെയ്തതുപോലെ ജയരാജന്റെ പേര് കോടതിക്ക് കൊടുക്കാതിരുന്നതിന്റെ കാരണം എന്താ? ഞങ്ങൾക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ജയരാജൻ പ്രതിയാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരുകൂടി ഉൾപ്പെടുത്തി കോടതിയിൽ കൊടുത്താൽ മതി. എന്നാൽ 3rd തവണ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു നാടകം, ഒരു പ്രഹസനം നടത്തി അറസ്റ്റ് ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. കണ്ണൂർ ജില്ലയിലെ CPM നേതാവിനെ ഇതേപോലെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ ജയിലിലടയ്ക്കും. നേരെ മറിച്ച് മറ്റത് പോലീസല്ല ജയിലിലടയ്ക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നത്. അഡ്വക്കേറ്റ് രാംകുമാർ, പോലീസിൽ ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ? പി ജയരാജനെ 3 തവണ വിളിച്ചതാണ്, അദ്ദേഹം ഹാജരായതാണ്, ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചതാണ്. അദ്ദേഹത്തെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുന്നതിന് പകരം ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിക്കുകയും അദ്ദേഹത്തെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു, അദ്ദേഹത്തിനെതിരായ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നോ വേണ്ടത്? പോലീസ് ഈ കാര്യത്തിൽ എടുത്ത നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് നിയമം അറിയാവുന്ന ആരും പറയില്ല. കാരണം PJയരാജനെതിരായി ചാർത്തപ്പെട്ടിട്ടുള്ള കുറ്റം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 118th വകുപ്പാണ്. ആ 118th വകുപ്പ് അനുസരിച്ച് അതിന് 2 ഘടകങ്ങളുണ്ട്. ഈ കുറ്റം ചെയ്യൽ തടയാതിരുന്ന് ആ കുറ്റം ചെയ്തുവെങ്കിൽ 7 വർഷം വരെ ശിക്ഷയും
കുറ്റം ചെയ്തില്ലെങ്കിൽ 3 വർഷം വരെ ശിക്ഷയുമെന്നാണ് ആ വകുപ്പ് പറയുന്നത്. ഇതിൽ ശ്രീ പി ജയരാജൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ടതാണ്. അത് പോലീസിന് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, സെഷൻസ് കോടതി മാത്രം വിചാരണ ചെയ്യാൻ പറ്റുന്ന വകുപ്പാണ്. ഇവിടെ പോലീസ് അമിതമായ ധൃതി കാണിച്ചു എന്ന് പോലീസിൻ്റെ കടുത്ത വിമർശകർ പോലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശ്രീ ജയരാജൻ ഒരു ജനപ്രതിനിധിയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, കണ്ണൂർ ജില്ലയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കേസിലുള്ള ഉൾപ്പെടൽ എത്രമാത്രമുണ്ട്, കുറ്റകരമായ കൃത്യങ്ങൾ എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് അനിവാര്യമാണ് എന്ന് തോന്നിയ ഘട്ടത്തിൽ പോലീസ് നടത്തിയത്. ഈ അറസ്റ്റിൻ്റെ പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ നേട്ടങ്ങളുണ്ടോ എന്ന് എനിക്ക് പറയാനറിയില്ല. കാരണം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പക്ഷേ വിമർശിക്കാമായിരിക്കാം ശ്രീ ജയരാജൻ്റെ അറസ്റ്റ് കൊണ്ട് CPM അണികളെ പ്രകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ നീറുന്ന പല പ്രശ്നങ്ങളും, വിലക്കയറ്റത്തു നിന്നും പെട്രോളിൻ്റെ വില വർധനവെന്നും വൈദ്യുതി കുറവിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്ന് രാഷ്ട്രീയ എതിരാളികൾ ഒരു പക്ഷേ ആരോപിക്കുമായിരിക്കാം. പക്ഷെ നിയമപ്രകാരം പോലീസ് ചെയ്തതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഇതല്ലാതെ 118-ാം വകുപ്പ് അനുസരിച്ച് കുറ്റം ചെയ്യപ്പെട്ട ഒരാളെ, പ്രത്യേകിച്ചും 118-ാം വകുപ്പിലെ ആദ്യ വിഭാഗം, ആദ്യത്തെ അവയവം, അതനുസരിച്ച് കുറ്റം ചാർത്തപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാനല്ലാതെ മറ്റൊരു മാർഗവുമില്ല. എൻ്റെ സുഹൃത്ത് ശ്രീ ജെയിംസ് പറയുന്നത് പോലെ കോടതിയിൽ ചാർജ് ഷീറ്റ് ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്യുന്നൊരു സമ്പ്രദായം നിലവിലില്ല. വിചാരണ തുടങ്ങിക്കഴിഞ്ഞാൽ 319-ാം വകുപ്പ് അനുസരിച്ച്, ക്രിമിനൽ നടപടി നിയമത്തിലെ 319-ാം വകുപ്പ് അനുസരിച്ച് ഏതെങ്കിലും പ്രതികളെ വിട്ടുപോകണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇവിടെ പ്രതികളാണെന്ന് പോലീസിന് ബോധ്യമായ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നു തെളിയിക്കപ്പെടണമെന്ന്. തെളിയിക്കപ്പെടൽ കോടതിയിലല്ലേ, ഇവിടെ പ്രഥമദൃഷ്ട്യ കേസിലുണ്ടായാൽ മതി. അതിനുള്ള സാഹചര്യങ്ങൾ കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഈ 118-ാം വകുപ്പ് അനുസരിച്ചുള്ള ചാർജ് സാധാരണ രീതിയിൽ നിയമവിദ്യാർത്ഥികളുടെ കണ്ണിൽ വളരെ ബലഹീനമാണ്. കാരണം ശ്രീ ജയരാജൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് പോലീസ് ആരോപിക്കുന്നില്ല, പറയാതിരുന്നു എന്നാണ് പോലീസിൻ്റെ ആരോപണം. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ വേണു എന്നൊരു മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ആരെയോ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു, ഇതനുസരിച്ച് ശ്രീ TV രാജേഷും ജയരാജനും ഒന്നും പറഞ്ഞില്ല എന്നതാണ് അവരുടെ പേരിലുള്ള കുറ്റമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്രവാർത്തകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും. ഇത് എൻ്റെ ദൃഷ്ടിയിൽ വളരെ ബലഹീനമായ ഒരു ചാർജാവില്ലേ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. പക്ഷേ ബലഹീനമാണെങ്കിലും അല്ലെങ്കിലും നിയമത്തിൻ്റെ അതിൻ്റെ വഴിക്ക് പോകണമെങ്കിൽ ഒരു കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് ക്രിമിനൽ നടപടി നിയമത്തെ പറയുന്നതിൽ, പ്രത്യേകിച്ചും 7 വർഷം ശിക്ഷിക്കാവുന്നതിൽ, പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമവിരുദ്ധമായി യാതൊന്നും തന്നെയില്ല. ആ അറസ്റ്റ് ചെയ്ത സമയം രാഷ്ട്രീയ ഏമാനന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടത്തിയോ എന്നുള്ളത് വേറെ വിഷയം. അതിനെ പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷേ ഈ പ്രതിഷേധിക്കുന്ന ആളുകളൊന്ന് മനസ്സിലാക്കണം, പ്രതിഷേധിക്കുന്നത് പോലെ തന്നെ പ്രതിഷേധിക്കാതിരിക്കാനും ഉള്ള അവകാശം മറ്റു രാഷ്ട്രീയ കക്ഷികൾക്കുമുണ്ട്. അവരുടെ ഓഫീസുകൾ അടിച്ച് തകർക്കുന്നത് അവരുടെ മൗലികാവകാശങ്ങളെ ബാധിക്കുന്നതാണ്. ഒരു പാർട്ടിക്ക് പ്രതിഷേധിക്കാൻ അധികാരമുള്ള പോലെ തന്നെ തങ്ങളുടെ പാർട്ടി ഓഫീസിൽ സുരക്ഷിതമായി കൊണ്ടു നടക്കാനും വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താനും ഈ രാജ്യത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും പൗരന്മാർക്കും മൗലികാവകാശമുണ്ട്. ആ അക്രമങ്ങൾ ഈ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. പ്രതിഷേധിക്കാനുള്ള ഞങ്ങളുടെ അവകാശം മറ്റുള്ള അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലാകാൻ ഈ രാജ്യത്തെ നിയമവും നിയമവ്യവസ്ഥയും അനുവദിക്കുന്നില്ല. പ്രത്യേകിച്ചും മാർക്സിസ്റ്റ് പാർട്ടി പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കോടതികളോട് കടപ്പാടുണ്ട്. ജയകൃഷ്ണൻ മാഷുടെ വധത്തിൽ 4 പ്രധാന പാർട്ടി പ്രവർത്തകരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് കോടതിയാണ് അവരെ രക്ഷയ്ക്കെത്തിയത്. ഇതുപോലെ ഹർത്താൽ നടത്തിയിട്ടല്ല അവരെ മോചിപ്പിച്ചത്. അപ്പോൾ സൗകര്യത്തിനനുസരിച്ച് ബൂർഷ കോടതിയാവുകയും സൗകര്യത്തിനനുസരിച്ച് കോടതികളെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നത് തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകും. നിയമവാഴ്ചയെയും ഈ രാജ്യത്ത് നിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെയും ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യയെയും ഹനിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നമ്മുടെ വ്യവസ്ഥ
അനുവാദം നൽകുന്നില്ല. സിപിഎമ്മിനെ നിങ്ങൾ അക്രമത്തിന്റെ പേരിൽ, ഹർത്താലിന്റെ മറവിൽ നടത്തിയ അക്രമത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ ഇന്ന് കാസർകോട്ട് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മരിച്ചത്. അവിടെ സിപിഎം ലീഗ് സംഘർഷമുണ്ടായിരുന്നു. ആ സംഘർഷത്തിൽ ലീഗുകാർ ചവിട്ടിക്കൊന്നതാണ് ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതാവിനെന്നാണ് ആരോപണം. സാഹചര്യ തെളിവുകൾ അത് ശരിവെക്കുകയും ചെയ്യുന്നു. 15 പേർ കസ്റ്റഡിയിലുമായി. ഒരു സാഹചര്യ തെളിവുമില്ല. അത് അതിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ സ്നേഹിതൻ ജെയിംസ് മാത്യു പറഞ്ഞ പരസ്പര വിരുദ്ധമായ കാര്യത്തെക്കുറിച്ച്, വളരെ വിരോധാഭാസകരമായ കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു സി ജയരാജൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു. നമ്മുടെ പ്രഗത്ഭനായ അഭിഭാഷകൻ രാംകുമാർ കരതലാ മലകം പോലെ നിയമം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ എടുത്തിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഈ അറസ്റ്റിൽ നിയമവിരുദ്ധമായ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ശ്രീ എന്നെ നിൽക്കുന്ന അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. ഈ കാസർകോട്ട് ഇന്നത്തെ അക്രമ സംഭവത്തിലേക്ക് വന്നാൽ അവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു ലീഗ് പ്രവർത്തകർ. സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ആരോപണമാണിത്. രാവിലെ കാസർഗോഡിന്റെ ചില ഭാഗങ്ങളിൽ സി പി എമ്മിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകന്മാർ തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡി ഒ എഫ് ഐ നേതാവ് മരിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സംഘർഷമുണ്ടായിരുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ അടിച്ചു കൊന്നു, ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറയുന്നത് സത്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. എന്തിനാണ് സി പി എം പ്രവർത്തകർക്ക് നേരെ നിങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ലീഗ് പ്രവർത്തകർ തിരിഞ്ഞത്? അവരവരുടേതായ ഹർത്താലും പ്രകടനവും പ്രതിഷേധവും ഒക്കെ നടത്തുകയായിരുന്നില്ലേ? ഇത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു പ്രദേശത്തും സി പി എം